അതിരമ്പുഴ കവലയിലെ ഗതാഗതക്കുരുക്ക് പഴങ്കഥയാവുന്നു. അതിരമ്പുഴ ജംഗ്ഷൻ, അതിരമ്പുഴ ആട്ടുകാരൻ കവല, ഹോളി ക്രോസ് റോഡുകളുടെ നവീകരണം പൂർത്തീകരിച്ചു. സെപ്റ്റംബർ 17 ഉദ്ഘാടനം നടക്കും. ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. അതിരമ്പുഴ നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ജംഗ്ഷൻ നവീകരണം. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, മഹാത്മാഗാന്ധി സർവകലാശാല, അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളി എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ റോഡിൻ്റെ വീതികുറവ് വൻ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചിരുന്നു. 6 മീറ്റർ വീതിയുണ്ടായിരുന്ന ജംഗ്ഷൻ ശരാശരി 18 മീറ്റർ വീതിയിലും 400 മീറ്ററോളം നീളത്തിലുമാണ് നവീകരിച്ചത്. റോഡിൻ്റെ ഇരുവശത്തും ആവശ്യമായ ഭൂമി വില നൽകി ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ നീക്കിയാണ് പുനർനിർമ്മാണം നടത്തിയത്. 8.81 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. അനുവദിച്ച തുകയിൽ 1,74,00,000 രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 7,06,00,000 രൂപ ഭൂമി ഏറ്റെടുക്കലിനും വകയിരുത്തി. പ്രവൃത്തിയുടെ പരിപാലന കാലാവധി 3 വർഷമാണ്. നിലവിലുണ്ടായിരുന്ന റോഡ് വീതി കൂട്ടി BMNBC നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനൊപ്പം അരികുചാലുകളും നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. റോഡ് സുരക്ഷാ പ്രവൃത്തികൾ കൂടി ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പുനർനിർമ്മിച്ച അതിരമ്പുഴ ജംഗ്ഷന്റെയും അതിരമ്പുഴ ആട്ടുകാരൻ കവല ഹോളിക്രോസ് റോഡുകളുടെയും ഉദ്ഘാടനം 17 നടക്കുമെന്ന് മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8,81,00,000 രൂപ മുടക്കി ആ വർക്ക് പ്ലാൻ ചെയ്തു. 86 പേരുടെ ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തു. വളരെ പുറകെ നിന്ന് കഴിഞ്ഞ പോയ കളക്ടർ ജയശ്രീമോടെ ഉൾപ്പെടെ ഞങ്ങൾ നന്നായി സഹായിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിൽ സർവേക്കാരെല്ലാം ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും നോട്ടീസ് ഉൾപ്പെടുത്ത് എല്ലാവരുമായി നെഗോഷിയേറ്റ് ചെയ്താണ് ആ ഭൂമി ഏറ്റെടുത്തത്. അങ്ങനെ 8,81,00,000 രൂപ മുടക്കി. നിലവിൽ 6 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 18 മീറ്റർ വീതി ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം 17 വൈകുന്നേരം 4 മണിക്ക് അതിരമ്പുഴ ജംഗ്ഷനെയും ഏറ്റുമാനൂർ വെച്ചൂർ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിരമ്പുഴ ആട്ടുകാരൻ കവല റോഡ് BMNBC നിലവാരത്തിലാണ് 2 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. നീണ്ടൂർ, കല്ലറ, ചേർത്തല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും MG സർവകലാശാലയിലേക്കും മാന്നാനം, അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും ഇതുവഴി എളുപ്പത്തിലെത്താം. MC റോഡിനെയും പഴയ MC റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിലെ പ്രധാന ലിങ്ക് റോഡായ ഹോളിക്രോസ് റോഡും BMNBC നിലവാരത്തിലാണ് പൂർത്തീകരിച്ചത്. 4,45,00,000 രൂപ ചെലവിലാണ് റോഡുകൾ നിർമ്മിച്ചത്. അതിരമ്പുഴ ജംഗ്ഷനിൽ പുതിയ ബസ് ബേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.